സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ അപരാജിത കുതിപ്പ് തുടരുകയാണ് ലിയണൽ മെസ്സിയുടെ അർജന്റീന. 11-ാം റൗണ്ടിൽ അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് പെറുവിനെ പരാജയപ്പെടുത്തി. ലൗട്ടറോ മാർട്ടിനസാണ് നിർണായകമായ അർജന്റീനയുടെ വിജയ ഗോൾ നേടിയത്. മത്സരശേഷം പെറു അർജന്റീന കളി നിയന്ത്രിച്ച ബ്രസീലിയൻ റഫറിക്കെതിരെ രൂക്ഷ വിമർശനമാണ് അർജന്റൈൻ നായകൻ ലിയണൽ മെസ്സി നടത്തിയത്. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു മെസ്സിയുടെ പ്രതികരണം. മെസ്സിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വളരെ പ്രയാസമുള്ള മത്സരമായിരുന്നു. അവർ ശക്തമായി പ്രതിരോധിച്ചു. കാറ്റും കളിയുടെ ഗതിക്ക് തടസ്സം ഉണ്ടാക്കി. അവർ വളരെ ശക്തമായാണ് പ്രതിരോധിച്ചത്. ഞങ്ങൾക്ക് മിക്കപ്പോഴും കളിക്കളത്തിൽ സ്പേസ് നൽകാതിരിക്കാൻ പെറു താരങ്ങൾ ശ്രദ്ധിച്ചു. റഫറി എപ്പോഴും ഞങ്ങളെ തടയുന്നത് പോലെയാണ് തോന്നിയത്. ഇതിനു മുൻപും ബ്രസീലിയൻ റഫറി ഇത്തരം ഒരു ഉദ്ദേശത്തോടു കൂടി പെരുമാറുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ആദ്യമായിട്ടല്ല ബ്രസീലിയൻ റഫറി അർജന്റീനയ്ക്കെതിരെ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത്. എന്തായാലും നിർണായകമായ വിജയം അർജന്റീന നേടി. വളരെ പ്രധാനപ്പെട്ട 3 പോയിന്റ് സ്വന്തമാക്കിയ അർജന്റീന ലോകകപ്പ് യോഗ്യത എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു പടി കൂടി അടുത്തു. ലക്ഷ്യം വളരെ അടുത്ത് ആണ് എന്നും ലിയണൽ മെസ്സി മത്സരശേഷം പറഞ്ഞു. മത്സരത്തിൽ പെറുവിനെതിരെ അർജന്റീനയ്ക്ക് അനുകൂലമായി കിട്ടേണ്ട ഒരു പെനാൽറ്റി റഫറി അനുവദിച്ചിരുന്നില്ല. ലൗട്ടറോ മാർട്ടിനസിനെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയപ്പോൾ പെനാൽറ്റി ലഭിക്കും എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ബ്രസീലിയൻ റഫറിയുടെ തീരുമാനം നേരെ തിരിച്ചായിരുന്നു. മാത്രമല്ല അർജന്റീനയ്ക്ക് എതിരെ പെറുവിന് അനുകൂലമായി ബ്രസീലിയൻ റഫറി ഒരു പെനാൽറ്റി നൽകുകയും ചെയ്തു. എന്നാൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടാനുള്ള സുവർണാവസരം പെറു പാഴാക്കിയപ്പോൾ അർജന്റീന ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയം സ്വന്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.